ഗൈസ് മൈൽ സ്റ്റോൺസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്നുള്ളത് ടാമ്പറിൻ മൗണ്ടൈന്റെ അടുത്താണ്. അവിടെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഫിഷിംഗ് ട്രിപ്പിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിപ്പം കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മൾ റിവറിൻ്റെ സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലൊരു ഫിഷിംഗ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി തരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ബ്രിസ്ബൻ അടുത്തുള്ളൊരു വാലിയിലാണ് നമ്മൾ വന്നേക്കുന്നത്. ഒരു ഭയങ്കര സീനിക് പ്ലേസാണ്. നമ്മുടെ ഊട്ടി കൊടൈക്കനാലൊക്കെ പോലെ കിടക്കുന്ന ഒരു സ്ഥലമാണ് ഇത്. അപ്പം നമ്മളിവിടെ ചെറിയൊരു ഫിഷിങ്ങിനായിട്ട് വന്നേക്കാണ്. ഇവിടുത്തെ ലേക്കിൽ നിറച്ചും കാർപ്പ് ഇൻഫെസ്റ്റേഷൻ ഉള്ളൊരു സ്ഥലമാണ്. അപ്പം നമ്മൾ ഇവിടെ ഇൻട്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള സ്പീഷീസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ചെറിയൊരു ശ്രമം. ഓക്കെ, നിങ്ങൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ ക്രീക്കാണിത്. നമ്മളിവിടെയാണെന്ന് ഫിഷ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മീനുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഫിഷ് അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് തൊട്ട് മുകളിലത്തെ റിവറിൻ്റെ ഏരിയയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് തമ്പിയുണ്ട്, മൃദുലുണ്ട്, നിഖിലുണ്ട്, ടോണി ബ്രോ ഉണ്ട്, മാർട്ടിനുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ 7-Eleven-ൽ നിന്ന് മേടിച്ച വരയാണ്. വരയുടെ പാക്കറ്റാണ് കാണുന്നത്. അതിൻ്റെ അകത്ത് ശരിക്കും നാട്ടിൽ കിട്ടുന്ന പോലത്തെ വരയാണോ? ബീച്ച് ബോം കണ്ടിട്ടില്ല. അപ്പോൾ നമ്മളതിൻ്റെ ചെറിയൊരു പീസ് എടുത്തിട്ട് കയ്യേറാതെ കൊളുത്തുമേക്ക് കോർത്ത് ഒരു വിഷയമില്ല. വെയിറ്റ് ഇല്ലാത്തോണ്ട് ഇറങ്ങിയാൽ പോകാൻ പാടില്ല. നമുക്ക് ഒഴുക്കത്തോട്ട് ഇറങ്ങിയിട്ടിട്ട് അത് ഒഴുകി പോകാൻ നോക്കാം. അനങ്ങല ഒഴുക്കിന് ഇതിനെ കൊണ്ടാണുള്ള പവറില്ല. അപ്പൊ നമുക്ക് അകത്തോട്ട് തന്നെ എറിയണം. അല്ലെ കനങ്കര ചെന്ന പിന്നെ ബെയ്റ്റ് കിട്ടും. അപ്പോൾ ഗൈസ് നല്ല ഇത് നല്ലൊരു ഒഴുക്കുള്ളൊരു റിവറാണ്. വലിയ വെള്ളമൊന്നുമില്ല, എന്നാലും അത്യാവശ്യം മീനൊക്കെ ഇവിടെ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. ഇതിനു മുമ്പ് മാട്ടിൻപുറയൊക്കെ ഇവിടെ വന്ന് ഫിഷിങ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ മേ അപ്സ്ട്രീമിലായാലും ഇവിടെ മീൻ കിട്ടിയില്ലെങ്കിൽ നമുക്ക് നേരെ അപ്സ്ട്രീമിലേക്ക് പോകാം. അവിടെ മീൻ അവൈലബിൾ ആയിരിക്കും. ഇന്ന് ഒരെണ്ണമെങ്കിലും കിട്ടിയ ഭാഗ്യം. നമ്മൾ സാധാരണ സീലൊക്കെയാണ് മീൻ പിടിക്കാൻ പോകുന്നത്. റിവറിൽ ഞാനൊക്കെ ആദ്യമായിട്ടാണ് വന്നത്. ഇവിടുന്ന് ഒരു മീൻ കിട്ടിയാൽ അടിപൊളിയായിരിക്കും, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. കേട്ടി ഓക്കെ. അത്ത വരെ പോയിട്ടുണ്ട്, ഇത്രയും കടിയിട്ടില്ലേ. വരെ പോയി. ഗൈസ് അങ്ങനെ വര കൊണ്ടുപോയിരിക്കുകയാണ്. പൊടിമീനുകളായിരിക്കുള്ളൂ, വലിയ മീനാവാൻ ചാൻസ് ഇല്ല. അത് കൊത്തി 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 കൊണ്ടുപോയി.
അപ്പോൾ ഗൈസ് എനിക്ക് വലിയ ചൂണ്ടയൊക്കെ ആയിട്ട് അപ്പുറത്തെ കരയ്ക്ക് പോകുന്നുണ്ട് മീൻ പിടിക്കാനായിട്ട്. അപ്പോൾ ഗൈസ് നമ്മളിങ്ങനെ വെള്ളത്തിൽ കൂടെ നടക്കുകയാണ്, ഇവിടെ വലിയ ആഴമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ചുമ്മാ നടന്ന് അപ്പുറത്തെ കരയിലേക്ക് പോയിട്ട് അവിടെ മീനുണ്ടോയെന്ന് നോക്കാം. ഇവിടെ ആഴമുണ്ടോടാ? എവിടെ ആഴം? അത് വീഴാ. അയ്യോ നല്ല ഒഴുക്ക്. അയ്യോ അയ്യോ അയ്യോ, നല്ല ചിൽ ചിൽ വെള്ളം, തണുത്ത് മരവിച്ച. യെസ്. അപ്പോൾ ഗൈസ് ഇവിടെ മീനുണ്ട് വെള്ളത്തിൽ, പക്ഷെ നമ്മുടെ ബെയ്റ്റിലോട്ടൊന്നും അടുക്കുന്നില്ല മീൻ. അത്യാവശ്യം ക്ലിയറായ വെള്ളമാണ്, നമുക്ക് അത്യാവശ്യം വെള്ളത്തിൻ്റെ അടിയിലേക്കൊക്കെ കാണാം. അപ്പൊ കൈസ് നമുക്ക് മാട്ടിന് ഫിഷ് അടിച്ചിരിക്കുകയാണ്. യെസ്, ഫൈനലി നമുക്ക് ഫിഷ്. എത്ര മണിക്കായി? കുറെ നേരമായില്ലേ നമ്മള്? ഏകദേശം ഒരു ഒരു മണിക്കൂറായി. ഒരു മണിക്കൂറായി ഗൈസ്, ഗൈസ് നമുക്ക് ഫിഷ് അടിച്ചിരിക്കുകയാണ്. അങ്ങനെ പൊളി പൊളി പൊളി, നമ്മൾ ഒറ്റും പ്രതീക്ഷിച്ചില്ല മീൻ കിട്ടുമെന്ന്. പക്ഷെ നമ്മൾ ബണ്ണ് ബണ്ണല്ലേ അവിടുത്തെ ബെയ്റ്റായിട്ട്, ആ ബണ്ണ് ഇട്ട് കഴിഞ്ഞപ്പോൾ അടിപൊളിയായിട്ട് മീൻ അടിച്ചിരിക്കുകയാണ്. വലിക്കും വലിക്കും. ഇതിന്റെ അറ്റം നോക്കിയേട്ടാ, വലിക്കാത്ത എന്താ എന്നെ പാടുപെട്ട് എടുക്കുന്നത്. ഇത് അവൻ പിടിച്ച് വലിക്കുന്നതിന്റെ. അയ്യോ പണിയാവോ? ആ ഓക്കെ. സ്മാർട്ടിന് അങ്ങനെ അതിനെ കരക്കടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. യെസ് 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 യെസ്, കെൻ ഡു ഇറ്റ്. ഓ നൈസ് മീന, വലിയ മീന. നൈസ് നൈസ്. ആ പതുക്കെ മതി, പതുക്കെ മതി, സമാധാനത്തിൽ മതി, സമാധാനത്തിൽ. അവനെ വലുത്താൻ വരട്ടെ. ഓ പൊളി, എൻ്റെ അമ്മ കാർപ്പാളോ, എൻ്റെ അമ്മേ. വിടല്ലേട്ടെ ഇനി, ഞാൻ പോരുത്. കാർപ്പ് കാർപ്പ് കാർപ്പാന്ന് തോന്നുന്നു അല്ലേ? ഇത് കാർപ്പാ. പൊളി പൊളി. കിട്ടിട്ടിട്ട് ഗൈസ്, വലിയ മീനാണ്. ഓ പൊളി പൊളി. ഏ ഇതിനെവിടെ ഇതിനെവിടെ ഒന്നുമില്ല, ഇതിനെ വറക്കാറുള്ളത്. ഓ അടിപൊളി അടിപൊളി പൊളി പൊളി. എൻ്റെ അമ്മോ, ഇത് അപാര സാധനം തന്നെ. അതും പൊളി, അത് പൊളി 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 പൊളി. വെലത്തോട്ട് കാണട്ടെ. അരെ ആടി പൊളി, ഇത് പൊളിച്ച് അടിപൊളി മീൻ. അത് കലക്കി കലക്കി കലക്കി. ഓ ബ്യൂട്ടിഫുൾ. നാട്ടിൽ ഡാമിൽ കിട്ടുന്ന ഗോൾഡ് ഫിഷ് എന്ന് പറയുന്ന ഐറ്റം ഇല്ലേ, അതിന്റെ ഇവിടുത്തെ സ്ഥാനമാണ്. ഓ പൊളി, എന്റെ അമ്മോ, ഇത് ആദ്യമായി. ഗൈസ് നമുക്ക് അങ്ങനെ മീനെ കിട്ടിയിരിക്കുകയാണ്. ഇത് എന്ത് മീനാന്ന് ടോണി മാട്ടിൻ ബ്രോ പറഞ്ഞ? കാർപ്പല്ലേ ഇത്? ഓക്കെ ഗൈസ്, നമ്മുടെ നാട്ടിലെ ഗോൾഡ് ഫിഷ് എന്നാണ് മാട്ടിൻ പറഞ്ഞത്. കാർപ്പ് ഒരു എത്ര കിലോ വരും ഇതിന്? ഒരു ഒരു ഒന്നൊന്നര മൂന്ന് രണ്ടിലുണ്ടോ? ആ രണ്ട് കിലോന് മേളിലുണ്ട് ഗൈസ്.
അങ്ങനെ ഇത്രയും നമ്മള് പൊടിമീനുകളെ പിടിച്ച് പിടിച്ച് അവസാനം സ്രാവിനെ പിടിച്ചിരിക്കുകയാണ്. വലിയ മീനിനെ നമ്മൾ പിടിച്ചിട്ട് ഒരുപാട് കാലമായി. യെസ്, തോട് പോർത്തപ്പോഴേക്ക് അത് ഇത്ര ഉണ്ട് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഗൈസ്, നമുക്ക് അങ്ങനെ ഒരു വലിയ മീനെ കിട്ടിയിരിക്കുന്ന ഏകദേശം 2.5 kg വെയിറ്റ് ഉണ്ട് ഇതിന്. കാർപ്പാണത്, ബ്ലഡൊക്കെ വന്നു തുടങ്ങി. അയ്യോ, കട്ട ബ്ലഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ വീട്ടിൽ കൊണ്ട് ഇതിനെ പോയിരിക്കാം. അടിപൊളിയല്ലേ, ഇത്ര വലിയ മീനെ നമ്മൾ ഇതുവരെ ഫിഷ് ചെയ്തിട്ട് കിട്ടിയിട്ടില്ല ഇവിടെ ഓസ്ട്രേലിയയിൽ വന്നിട്ട്. ചെറിയൊരു മീനെ കിട്ടാറ്. നമ്മളിപ്പോൾ പുഴയിലായതും കൊണ്ടായിരിക്കും ഇങ്ങനത്തെ മീനെ കിട്ടിയത്. നമുക്ക് കടലിൽ ഈ സംഭവങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ ഗൈസ്, അപ്പോൾ ഗൈസ് നമ്മൾ സ്പോട്ടിൽ വെച്ച് തന്നെ മീനെ ക്ലീൻ ചെയ്യാണ്. വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത്തിരി അലമ്പാവും. വലിയ മീനായതും കൊണ്ട് നമ്മുടെ കയ്യിലുള്ള ചെറിയ ടൂൾസ് വെച്ച് നമ്മൾ ഇതിനെ ക്ലീൻ ചെയ്ത് പപ്പും പതുപ്പിലിട്ട്. ഈ വീട്ടിൽ പോയി ഇത് ക്ലീൻ ആക്കിയാ ഉണ്ടല്ല, വീട് മൊത്തം ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. ചതമ്പല്ലി മീനെ ഗിൽഗട്ട് ചെയ്ത് അകത്തെ വേസ്റ്റ് ഒക്കെ കളഞ്ഞ് എല്ലാം കളഞ്ഞ് ചതമ്പലൊക്കെ പോയല്ലോ. എല്ലാം ക്ലിയർ ചെയ്തു. വീട്ടിൽ കൊണ്ട് ചെയ്യണേക്കാൻ വേറെ നമ്മൾ വിട്ടിട്ട് തന്നെ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ മീൻ നമുക്ക് നമ്മുടെ അടുപ്പത്ത് കാണാം. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ ഫിഷിംഗ് കഴിഞ്ഞ് വീട്ടിലെത്തിയിരിക്കുകയാണ്. വീട്ടിലെത്തിയിട്ട് നമ്മൾ ഫിഷിനൊന്ന് നിർത്തി പൊരിച്ചെടുക്കുക എന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് കനൽ സെറ്റാക്കുന്നുണ്ട്. കനൽ സെറ്റാക്കിയിട്ട് മീൻ മസാലയൊക്കെ തേച്ച് നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ബണ്ണിങ്സ് എന്ന് പറഞ്ഞ കടയിൽ നിന്ന് മേടിച്ചതാണിത്. ഇതൊരു ചട്ടി പോലെ നാട്ടിൽ മെനിചട്ടിയൊക്കെ പോലെ തന്നെ കൈറാശം നമ്മളിതിൽ കനൽ സെറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ നമ്മളിന്ന് ഇതിൽ ഫയർ സെറ്റ് ചെയ്തിട്ട് ഇന്നും ചെയ്യാമെന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടർ ഉപയോഗിച്ച് തീയൊന്ന് പിടിപ്പിക്കുകയാണ്. ആ, ഇത് ആയിക്കോളായിരിക്കും. അപ്പോൾ ഗൈസ്, നമ്മൾ അങ്ങനെ ഫിഷിനെ വീട്ടിൽ കൊണ്ടുവന്നു. നല്ല ഒരു 2.5 kg വെയിറ്റ് വരുന്ന ഫിഷാണ്. അപ്പോൾ ഓൾറെഡി അതിനെ ക്ലീനൊക്കെ ചെയ്തിട്ടാണ് കൊണ്ടുവന്നത്, കാരണം ഇത്തിരി പണി എളുപ്പമായി. നമ്മളങ്ങനെ മീൻ മുറിച്ച് വെച്ചേക്കാണ്. നമുക്ക് മീൻ വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാൻ പോവുകയാണ്. നമ്മൾ ആദ്യമായിട്ട് കുറച്ച് ഉപ്പ്, ഉപ്പിട്ടു. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മുളക് പൊടി, എരിവ് ആവശ്യമുള്ളവർക്ക് അതിന് നമുക്ക് കുറച്ച് എരിവ് വേണം. മുളക് ഇട്ടു. മുളക്, ഇത്തിരി മഞ്ഞൾ,
മഞ്ഞളിട്ടു പിന്നെ കുറച്ച് ഗരം മസാല ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം ഗരം മസാല പിന്നെ കുറച്ച് ഗ്രാൻഡ്മാസിൻ്റെ ഫിഷ് കറി മസാല ഓക്കെ അതൊക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ മീൻ മസാല തേച്ച് ഗ്രില്ലിൻ്റെ മേളിൽ വെച്ചിരിക്കുകയാണ്. അത് റെഡി ആകുമ്പോഴേക്കും അടിപൊളി ആയിരിക്കുന്നതാണ് വിചാരിക്കുന്നത്. നമ്മൾ എണ്ണയൊന്നും ഉപയോഗിക്കാണ്ട് നേരെ മസാല തേച്ച് ചാർക്കോളിൻ്റെ മേളിൽ ഗ്രില്ല് ചെയ്തെടുക്കുകയാണ് മീൻ. അപ്പോൾ ഗൈസ് നമ്മൾ ഗ്രില്ലിൽ വെച്ചെടുത്ത മീൻ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. നമുക്ക് മാട്ടിമ്പുറോനോട് ട്രൈ കളറായില്ലേ, ചുവന്ന് മസാലയൊക്കെ കറക്റ്റായിട്ട് പിടിച്ച് ഇതിൻ്റെ ടേസ്റ്റ് കഴിഞ്ഞാൽ നമുക്ക് മാട്ടിമ്പുറോൻ്റെ അടുത്ത് വയ്ക്കാം. മാട്ടിമ്പുറോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നല്ല ടെക്സ്ചർ. ഇത് ഇച്ചിരി സവാളയൊക്കെ എടുത്ത് ഒരു നാരങ്ങയോടെ ഉണ്ട് പൊളിച്ചതിന്. അപ്പൊ ഗൈസ് നമ്മൾ ഇന്നത്തെ ഫിഷിംഗ് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അടിപൊളി ഒരു മീനൊക്കെ കിട്ടിയിട്ടുണ്ട്, കാർപ്പിനെയാണ് കിട്ടിയത്. അപ്പൊ നമ്മൾ അതിന് ഇവിടെ വെച്ച് തന്നെ ക്ലീൻ ചെയ്ത് എല്ലാം ക്ലീൻ ചെയ്ത് വീട്ടിൽ കൊണ്ട് ക്ലീൻ ചെയ്ത് നല്ല അലമ്പാവും. അതുകൊണ്ട് ഇവിടെ വെച്ച് തന്നെ ക്ലീൻ ചെയ്ത് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പൊ ഇവിടെ ഫിഷിങ്ങിന് വന്നാൽ ഇതേപോലെ അടിപൊളി മീനൊക്കെ കിട്ടും. കടലിൽ പോയാൽ നമുക്ക് അങ്ങനെ വീടിയ വലിയ മീനൊന്നും കിട്ടാറില്ല, പക്ഷേ പുഴയിൽ വന്ന് കിട്ടി കഴിഞ്ഞപ്പോൾ നമ്മൾ അടിപൊളി മീനെ കിട്ടി. മാട്ടിൻ്റെ ഫിഷ് റോഡ് വെച്ചിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. മാട്ടിനാണ് മീനെ പിടിച്ചത്. അപ്പോൾ പുതിയ പുതിയ ഇങ്ങനത്തെ ഫിഷിംഗ് വീഡിയോസും ട്രാവൽ വീഡിയോസും ഒക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയ പുതിയ വീഡിയോസുമായിട്ടും ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.